യുദ്ധത്തിനിടെ റഷ്യൻ സൈന്യം ലൈംഗിക ഉത്തേജക മരുന്ന് ഉപയോഗിച്ച് യുക്രൈൻ പൗരന്മാരെ അതിക്രൂരമായി പീഡിപ്പിച്ചുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. യുഎന്നിന്റെ പ്രത്യേക പ്രതിനിധി പ്രമീള പാറ്റർ ആണ് റഷ്യയുടെ ഈ സൈനിക തന്ത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. സ്ത്രീകളെ ദിവസങ്ങളോളം തടവിലാക്കി ബലാത്സംഗം ചെയ്യുകയും ആൺകുട്ടികളെയും പുരുഷന്മാരെയും പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയും ലൈംഗിക അവയവങ്ങൾ ഛേദിക്കുകയും റഷ്യൻ സൈന്യം ലൈംഗിക ഉത്തേജക മരുന്ന് ഉപയോഗിക്കുന്നുവെന്നും യുക്രൈൻ വനിതകൾ സാക്ഷ്യപ്പെടുത്തി. ഇത് റഷ്യയുടെ വ്യക്തമായ സൈനിക തന്ത്രമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടെന്ന് പ്രമീള പാറ്റൺ പറഞ്ഞു. ഇതിനു പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രശസ്ത ആക്ടിവിസ്റ്റ് തസ്ലീമ നസ്രിൻ. യുക്രൈനിലെ ജനങ്ങളെ പീഡിപ്പിക്കാൻ റഷ്യ സ്വന്തം സൈനികർക്ക് ലൈംഗിക ഉത്തേജക മരുന്ന് നൽകുന്നു. ഇത് റഷ്യൻ സൈന്യത്തിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് പറയപ്പെടുന്നത്. ഇരകളെ വികൃതമാക്കാനുള്ള ബോധപൂർവമായ തന്ത്രമാണിത്. ലൈംഗിക ഉത്തേജക മരുന്നിന്റെ സഹായത്തോടെ റഷ്യൻ സൈന്യം 100 പേരെ പീഡിപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതിന്റെ ഒന്നും സഹായമില്ലാതെയാണ് 1971 പാകിസ്ഥാൻ സൈന്യം 2 ബംഗാളി സ്ത്രീകളെ പീഡനത്തിന് ഇരയാക്കിയതെന്ന് തസ്ലീമ നസ്രിൻ പറഞ്ഞു. പാക് പട്ടാളത്തിന്റെ കൊടും ക്രൂരതകൾ വെളിപ്പെടുത്തുന്നതാണ് ഈ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.